നരേന്ദ്രമോദിയെ നിശിതമായി വിമർശിച്ചിരുന്ന മുൻ IPS ഉദ്യോഗസ്ഥൻ സഞ്ജീവ് ഭട്ടിനെ അറസ്റ്റ് ചെയ്തു. 22 വർഷം മുമ്പുള്ള കേസിന്റെ പേരിലാണ് ഭട്ടിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഗുജറാത്തിൽ നിന്നുള്ള IPS ഓഫീസറായിരുന്നു സഞ്ജീവ് ഭട്ട്. 1997 DCP ആയിരുന്നപ്പോൾ ബസ്കന്തയിൽ അഭിഭാഷകനെതിരെ വ്യാജ നാർക്കോട്ടിക് കേസ് ചമച്ചു എന്നാണ് അദ്ദേഹത്തിനെതിരായ കേസ്. 2 പോലീസ് ഓഫീസർമാരടക്കം 6 പേരെ കൂടി അദ്ദേഹത്തിനൊപ്പം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സാമൂഹിക മാധ്യമങ്ങളിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ട്വീറ്റുകളുടെ ഉടമ എന്നതിനപ്പുറം ശരിക്കും ആരാണ് സഞ്ജീവ് ഭട്ട്? നരേന്ദ്രമോദിക്കെതിരെ ആക്ഷേപഹാസ്യ രൂപേണ ശക്തമായ പ്രതിഷേധം തുടർച്ചയായി രേഖപ്പെടുത്തിയിരുന്നയാളാണ് സഞ്ജീവ് ഭട്ട്. അധ്യാപക ദിനമായ ഇന്ന് രാവിലെ പോലും മോദിയെ പരിഹസിച്ചുകൊണ്ടുള്ള സഞ്ജീവ് ഭട്ടിന്റെ ട്വീറ്റ് പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഡൽഹിയിലെയോ ഗുജറാത്തിലെയോ യൂണിവേഴ്സിറ്റികളിലെ അധ്യാപകർ നരേന്ദ്രമോദി എന്ന വിദ്യാർത്ഥിയെ ഓർക്കുന്നുണ്ടാകുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ട്വീറ്റ്. മോഹൻലാലുമായുള്ള മോദിയുടെ കൂടിക്കാഴ്ചയെക്കുറിച്ചും രസകരമായ ട്വീറ്റ് അദ്ദേഹം ചെയ്തിരുന്നു. മനുഷ്യാവകാശ പ്രവർത്തകർ പൂനെയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട സംഭവത്തിലും കുറുക്കിക്കൊള്ളുന്ന മറുപടികൾ സഞ്ജീവ് ഭട്ട് ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് ഈ കാണുന്ന ട്വീറ്റുകൾക്കുമപ്പുറത്താണ് സഞ്ജീവ് ഭട്ട് IPS എന്ന വ്യക്തി. 2002 ഗുജറാത്ത് വർഗീയ കലാപത്തോടെയാണ് സഞ്ജീവ് ഭട്ടിനെ ലോകം അറിഞ്ഞു തുടങ്ങിയത്. അന്നത്തെ ഗുജറാത്ത് സർക്കാരിനും മുഖ്യമന്ത്രിയായ നരേന്ദ്രമോദിക്കും ഈ വംശഹത്യയിൽ പങ്കുണ്ടെന്ന് അദ്ദേഹം ആരോപിച്ചിരുന്നു. കലാപത്തിന് സർക്കാർ ഒത്താശയുണ്ട് എന്നായിരുന്നു അദ്ദേഹം സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം നൽകിയത്. കലാപത്തിന്റെ തെളിവുകൾ ഗുജറാത്ത് സർക്കാർ നശിപ്പിച്ചതായി അന്വേഷണത്തിൽ കണ്ടെത്തിയതായും അദ്ദേഹം പറഞ്ഞു. ഇതോടെ സഞ്ജീവ് ഭട്ട് ഗുജറാത്ത് സർക്കാരിന്റെ നോട്ടപ്പുള്ളിയായി മാറി. 2011 മുതൽ അദ്ദേഹത്തെ ഉദ്യോഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയായിരുന്നു. 2015 ഭട്ടിനെ ഇന്ത്യൻ പോലീസ് സർവീസിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. എന്നാൽ അദ്ദേഹത്തെ നിശബ്ദനാക്കാൻ ഇതുകൊണ്ടൊന്നും സാധിച്ചില്ല. 2018 മോദി സർക്കാരിന്റെ നിരന്തര വിമർശകനായി അദ്ദേഹം തുടരുകയാണ്. ഇതുതന്നെയാണ് ഈ അറസ്റ്റിന്റെ പിന്നിലെന്നാണ് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നത്.